നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ അച്ചാറാണ്. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണല്ലോ, മിക്കവരുടെ വീട്ടിലും ഇപ്പോൾ റംബൂട്ടാനുണ്ട്. ഈ പാകത്തിലുള്ള റംബൂട്ടാനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി പഴുക്കരുത്, അതേസമയം നന്നായിട്ട് മൂത്ത് പാകമാവുകയും വേണം. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പുറന്തോട് കളയണം. അതിനുശേഷം അതിനുള്ളിൽ ഫ്ലഷ് കുരുവോടുകൂടി തന്നെ അച്ചാറിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഉപ്പ് തിരുമിയിട്ട് നമ്മൾ ഈ റംബൂട്ടാൻ 15 മിനിറ്റോളം മാറ്റി വയ്ക്കണം. റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന്, കായപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവയും. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നമ്മൾ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. നമ്മൾ ചീനച്ചട്ടി വെച്ച് ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ശകലം കടുക് ഇടുക. കടുക് ഇങ്ങ് പൊട്ടി പാകമാകുമ്പോഴത്തേക്കും നമ്മളതിലോട്ട് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊരു മൂത്ത് പാകമാകും വരെ നമ്മൾ ഇളക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇത് നല്ല ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ റംബൂട്ടാൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ചേർത്തിട്ടൊക്കെയുണ്ട്. ഇനി നമ്മളിതിലോട്ട് റംബൂട്ടാൻ ഇട്ട് കൊടുക്കുകയാണ്. റംബൂട്ടാൻ ഇട്ട് കൊടുത്ത ശേഷം അതിനടിയിൽ കുറച്ച് റംബൂട്ടാൻ്റെ വെള്ളം ഉണ്ടായിരിക്കും, അതും കൂടെ ഇതിനോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അതിനാണ് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് വെച്ചിരുന്നത്. ഇനി നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തു. മസാലയായിട്ട് റംബൂട്ടാൻ മിക്സ് ചെയ്തപ്പോൾ ഏതാണ്ട് ഇതുപോലൊരു പാകത്തിനാണ് വരുന്നത്. നമ്മളിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തൊരു 30 സെക്കൻഡ്, ഒരു 45 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിനോട്ട് വിനെഗർ ചേർത്ത് കൊടുക്കണം. വിനെഗർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, അത് ഓരോരുത്തരുടെയും രുചിയും താല്പര്യമൊക്കെ അനുസരിച്ചിരിക്കും. നമ്മൾ ഈ അച്ചാറുണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. കാരണം ആ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. റംബൂട്ടാൻ്റെ ജ്യൂസ് ഉണ്ടാവുമല്ലോ, ആ ജ്യൂസൊക്കെ അങ്ങോട്ട് ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. വിനെഗർ ചേർത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മറ്റുള്ള അച്ചാറുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.